കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ ഒന്ന് അങ്ങോട്ട് മുമ്പിലേക്ക് വന്നാൽ എന്തൊരു മട്ടുണ്ടാവും. എല്ലാവരും നല്ല കുട്ടികൾ, എല്ലാവരും കുറച്ച് സമയം പൗരത്വ ബില്ല്, ഇവിടെ തന്നെ നല്ല നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇത്? അല്ല ഇത് ഇരിക്കാൻ പറ്റിയല്ലേ? എന്നാ പോണ്ട. എന്നാ പിന്നെ അവരെ അങ്ങോട്ട് ഓടിക്കണ്ട. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين ما بعد بهمان پٹا قرة السادات سيد فضل ഹാമിദ് ഖുറാ തങ്ങളവരുകൾ, മറ്റ് സയ്യിദന്മാർ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, യുവാക്കൾ, കാരണവന്മാർ, സഹോദര സഹോദരികൾ, ഇവിടെ മൺമറഞ്ഞു കിടക്കുന്ന ഔലിയാക്കളുടെ ഉറൂസ് നടത്തുമ്പോൾ നാം അനുസ്മരിക്കേണ്ടുന്ന ഒരു കാര്യം ഉണ്ട്. എന്താണ്? എന്താ പറയാനാവോ? ഇവിടെ മുസ്ലിമീങ്ങൾ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. മുസ്ലിമീങ്ങൾ ഇവിടെ എന്നും ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് ആണ് ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. ഇപ്പോൾ ആ സ്ഥലം ഇന്ത്യയിൽ പെട്ടതല്ല. എങ്കിലും അന്ന് ഇന്ത്യ വലിയ ഇന്ത്യയാണ്. ആ ഇന്ത്യയിലാണ് ആദം നബി ഇറങ്ങിയത്. ഇപ്പോഴും ആദം മല എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയിൽ പോയാൽ നമുക്ക് കാണാം, ആദൻ നബി അലൈഹിസ്സലാം ഇറങ്ങുകയും ഇവിടെ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കുകയും ചെയ്തു. അപ്പോ ഇസ്ലാമിന്റെ ശബ്ദമായ കലിമത്തു തൗഹീദ് കേൾക്കുന്നതിന്റെ മുമ്പ് ഇവിടുത്തെ വൃക്ഷങ്ങളും ഇവിടുത്തെ കല്ലും ഇവിടുത്തെ ജന്തുക്കളും ആരും ഒരു ശബ്ദവും കേട്ടിട്ടില്ല. പിന്നെ ആദൻ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായി. ആ മക്കളിൽ നിന്ന് പിന്നീട് ഇങ്ങനെ പല ജാതികളുമായി പല മതക്കാരുമായി തിരിഞ്ഞു. അക്കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ അന്നേ ഉണ്ട്. നമ്മുടെ കേരളവും കർണാടകയും, ഈ കർണാടകയുടെ ഈ ഭാഗത്തൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാൾ തങ്ങൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ബാംഗ്ലൂർ, മംഗളൂരു, പാച്ചല്ലൂർ,
ഇതൊക്കെ മലബാറിൽപ്പെട്ടതാണെന്ന് മൊയ്തബുൽ ബുൽദാനിൽ യാക്കൂത്തുൽ ഹമ്മവി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ മലബാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം, മംഗലാപുരവും ഇതിന്റെ പരിസരവും ഒക്കെ. അന്ന് കാസർഗോഡ് മാലിക്കുത്തിനാറ് തങ്ങൾ വന്നു, പിന്നെ ഇച്ചിലോ സ്ഥലത്തിന്റെ പേര് അല്ലെ, ഉച്ചിലോ അല്ല, അവിടെ ഉണ്ടല്ലോ ഉദയാസ്തമാന ഉറവസ് കേൾക്കുന്ന സ്ഥലത്തിന്റെ പേര് ഉച്ചില. അവിടെയും അങ്ങനെ പല സ്ഥലത്തും മാലിക്കുത്തിനാറിന്റെ കുടുംബങ്ങളും ആ കാലഘട്ടത്തുള്ള മുസ്ലിമീങ്ങളും മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്ത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നുപോയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു. അപ്പോൾ ഇസ്ലാം ഇവിടെ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. മുസ്ലിമീങ്ങൾ മനുഷ്യരുള്ള കാലം മുതൽ ഈ രാജ്യത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ അവിടെ ഇസ്ലാം മതം ഉണ്ടായത്? കുറെ ഹിന്ദുക്കളെയും മറ്റു മതക്കാരെയൊക്കെ പിടിച്ചു നിർബന്ധിച്ച് ഇസ്ലാം മതം ഉണ്ടാക്കിയതാണോ? അല്ല. കുറേയധികം ആളുകൾക്ക് പണം കൊടുത്തിട്ട് ഉണ്ടാക്കിയതും അല്ല. തോക്കും ഉണ്ടയും വടിയും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതും അല്ല. പിന്നെ മഹാന്മാരായ ഔലിയാക്കൾ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തടുത്ത് വരികയാണ്. ഒരു വെള്ളപ്പാണ്ടുകാരൻ വരുന്നു, കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തടകിയാൽ അപ്പോ രോഗം മാറി. കുഷ്ഠവ്യാധി വരുന്നു, ഒരൽപ്പം വെള്ളം കൊടുത്ത് കൈകൂടി എന്ന് പറഞ്ഞ് കഴുകി രോഗം മാറി. കണ്ണു കാണാത്തവൻ കൈകൊണ്ട് തടകിക്കൊടുത്തു, കഴുക കാഴ്ചയുണ്ടായി. മൊഴിജിത്വം കറാമത്തും അങ്ങനെ എത്രയോ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഖതാദത്ത് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിന് ഒരു അമ്പ് തറച്ചു. അമ്പ് തറച്ചപ്പോ അമ്പ് ഇങ്ങനെ മെല്ലെ പറിച്ചെടുത്തപ്പോ കണ്ണ് തന്നെ അവിടെ നിന്ന് പോന്നു, താഴെ വീണു. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു, ഈ കണ്ണുമായിട്ട് പോയിട്ട് എന്റെ കണ്ണ് പറഞ്ഞുപോയി നബി, അത് അവിടെ വെച്ചേരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് ക്ഷമിച്ചുകൂടെ ഖതാദ, നിനക്ക് കൂലി കിട്ടുമല്ലോ ക്ഷമിച്ചാൽ. ഖതാദ പറഞ്ഞു, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് നബിയെ, പക്ഷേ ഞാനിപ്പോ അടുത്ത ദിവസം വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ കണ്ണില്ലാത്ത ഒറ്റക്കണ്ണനായിട്ട് അങ്ങോട്ട് ചെന്നാൽ എന്റെ ഭാര്യ എന്നെ ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് കണ്ണ് വെച്ച് തരണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വാങ്ങി തൽസ്ഥാനത്ത് അവിടെ വെച്ചു. അവിടുത്തെ കൈകൊണ്ട് സറഫാക്കപ്പെട്ട കൈകൊണ്ട് ഒന്നിങ്ങനെ തടകിയപ്പോൾ പണ്ടുള്ളതുപോലെ ആ താനത്ത് ഉറക്കുകയും
കാഴ്ച ഉണ്ടാവുകയും ചെയ്തു. ഇത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ് എങ്കിൽ ഈ മുഅ്ജിസത്ത് പോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ധാരാളം കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കണ്ണുണ്ടായിട്ടുണ്ട്, കാഴ്ച കൊടുത്തിട്ടുണ്ട്. കുഷ്ഠവ്യാധികൾക്ക് അവരെ രോഗം മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കറാമത്തുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചെയ്തപ്പോൾ അത് കാണുന്ന സമയത്ത് മറ്റ് മതക്കാരായി ഇസ്ലാമിലേക്ക് വരുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ഇവിടെ ഒരൊറ്റ മുസ്ലിമും കറാമത്ത് കൊണ്ടല്ലാതെ ഇസ്ലാമായിട്ടില്ല. വേറെ എന്തെങ്കിലും ഒരക്രമം ചെയ്തിട്ടോ പണം കൊടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരാളും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള ഇസ്ലാം, ഇന്നദ്ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീന്, അല്ലാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ദീന്, അത് ഇസ്ലാം ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇൻഷാ അല്ലാ ഒരു പൗരത്വ ബില്ലും കൊണ്ട് നമ്മളെവിടെയും പൊള്ളി കയറൂല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ള ഈ മുസീബത്തിൽ നിന്ന് രാജ്യത്തിനെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ മുസ്ലിമീങ്ങളെയും അല്ലാത്തവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഇപ്പോ മുസ്ലിമീങ്ങൾ ഒഴിയാന്ന് പറഞ്ഞെങ്കിലും ഒരേ ശബ്ദവും ഒന്നും ഇല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ക്രിസ്ത്യാനികൾ ഒഴിയാന്ന് പറയൂ, പിന്നെ കുറച്ച് വേറൊന്ന് ഒഴിവാക്കും, ഇങ്ങനെയൊക്കെ വരൂ. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് എടുത്തു പോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാം അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ തഖ്‌വ ചെയ്യണം. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ, അല്ലാഹുവിനെ ആരെങ്കിലും പേടിച്ചാൽ എല്ലാ വസ്തുക്കളും അവനെ പേടിക്കും. അതാണ് കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞിട്ട് വലിയ മഹാന്മാർക്കൊക്കെ ഉണ്ടാകുന്ന കറാമത്ത് അതാണ്. അല്ലാഹു തആലനെ പേടിക്കുമ്പോ അല്ലാഹു തആല മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പേടിക്കൊടുക്കും. മനുഷ്യന് മാത്രമല്ല എല്ലാ സാധനത്തിനും പേടിച്ചു കൊടുക്കും. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഏതാനും സഹാബികൾ ഇസ്ലാം മതപ്രചാരണത്തിന് വേണ്ടി പല നാട്ടിലും പോയി. ആ കൂട്ടത്തിൽ 14 സഹാബികൾ അല്ലെങ്കിൽ 14 സഹാബിയും സഹാബി അല്ലാത്തവരാ ഒന്നോ രണ്ടോ ആളും അവരെല്ലാം കൂടി ചേർന്ന് ആഫ്രിക്കൻ നാടുകളിലേക്ക് പോയി. അങ്ങനെ കുറച്ചാളുകളൊക്കെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു. അപ്പോൾ അവർക്ക് തീരുമാനമായി നമുക്കൊരു ആസ്ഥാനം വേണം, ഇരുന്നിട്ട് പ്രവർത്തിക്കാൻ ഒരു ചെറിയ കെട്ടിടം വേണം, ആസ്ഥാനമുണ്ടാക്കണം എന്ന് കരുതി. ഏറ്റവും അനുയോജ്യമായ ഒരു തരം ദൂരെ നിന്ന് നോക്കിക്കണ്ട്
അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വലിയ സർപ്പങ്ങള് പാമ്പുകള് ഇങ്ങനെ തലപൊക്കിയിട്ട് വിടർത്തി ഇങ്ങനെ നിൽക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വലിയ സിംഹം പുലി ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നു. ഇത് കണ്ടപ്പോ ആ കൂട്ടത്തിലുള്ള ചിലർ പറഞ്ഞു, മെല്ലെ ഇപ്പൊ തടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. പക്ഷേ ആ സംഘത്തിൻ്റെ നേതാവ് പറഞ്ഞു, വഴങ്ങിപ്പോകരുത്, നിങ്ങൾ അവിടെ നിൽക്കണം, നിങ്ങൾ പേടിക്കണ്ട, അല്ലാഹു തആലനെ പേടിച്ചാൽ മതി, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് കൈറുവാൻ എന്ന് പറയുന്ന ആ നാട്ടിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ കുന്നിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അയ്യഹല്ലു ും ഓ സിംഹങ്ങളെ, പുലികളെ, പാമ്പുകളെ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ പോകണം, പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ ശരിയായി കൊന്നു കളയും. നിങ്ങൾ നോക്കൂ, വലിയ വലിയ പാമ്പുകൾ അതിൻ്റെ കുട്ടികളെ പുറത്തെടുത്തിട്ട് ഓടുകയാണ്. അതുപോലെ വലിയ സിംഹങ്ങൾ, പുലികൾ അതാ ഓടി രക്ഷപ്പെടുന്നു, ചെറിയ മക്കളെ എടുത്തിട്ട് പുറത്തിട്ട് ഓടുന്നു. അങ്ങനെ ഒരൊറ്റ പുലിയും ഒരൊറ്റ സിംഹവും ഒരു പാമ്പുമില്ലാതെ ഈ കൈറുവാൻ എന്ന സ്ഥലം ശുദ്ധിയായിപ്പോയി. അവിടെ ഈ മഹാന്മാരായ സഹാബികൾ ഒരു ചെറിയ വീട് ഉണ്ടാക്കി, ഒരു ഓഫീസ് ഉണ്ടാക്കി, അവിടെ നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെയാണ് ആഫ്രിക്കൻ നാടുകളിൽ പല സ്ഥലത്തും ഇസ്ലാം മതം പ്രചരിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശക്തിയാണ്, അമാനുഷിക ശക്തിയാണ്. അദൃശ്യമായ സംഭവങ്ങളെ അവർ കാണുകയാണ്. അതെല്ലാം കാണുമ്പോൾ ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുത്തു വരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നുള്ള ആള് നമ്മളെ കാലത്ത് ഇപ്പൊ ഇല്ല, വളരെ കുറവാണ്, എവിടെങ്കിലും ഉണ്ടാവും, നമ്മളറിയില്ല. അവരുടെ വർക്കത്ത് കൊണ്ടും അവരെ ദുആ കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും നാം എല്ലാവരും അള്ളാഹുവിന് തഖ്‌വ ചെയ്യണം, അള്ളാഹുവിനെ പേടിക്കണം. അഞ്ച് വക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ഉറൂസ് നടത്തിയാലും കല്യാണം നടത്തിയാലും മറ്റെന്ത് ആവശ്യങ്ങളുണ്ടായാലും നമ്മുടെ നിസ്കാരം മറന്നു പോകരുത്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൃത്യമായി നിസ്കരിക്കണം. എന്നെ ഓർത്തതിനു വേണ്ടി നിസ്കരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാര് ഒരിക്കലും നിസ്കാരം ഖളാ ആക്കരുത്. ഒരൊറ്റ വഖത്ത് നിസ്കാരവും ജീവിതത്തിൽ ഒരിക്കലും ഖളാ ആക്കുകയില്ല എന്ന ഏറ്റവും വലിയ ശഠിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. നമസ് ഒരിക്കലും ഖളാ ആക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് ശുദ്ധിയില്ലാത്ത കാലത്ത് നിസ്കരിക്കാൻ പാടില്ല. ഹൈദ്, നിഫാസ് തുടങ്ങിയ അശുദ്ധികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ പാടില്ല. ആ നിസ്കാരം അവർ വീട്ടേണ്ടതും ഇല്ല. നോമ്പ് നോക്കാൻ പാടില്ല, പക്ഷേ റമദാന്റെ നോമ്പ് ഖളാ വീട്ടണം. അങ്ങനെയാണ്. അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത സമയത്ത് നിസ്കരിക്കണ്ട, അല്ലാത്ത സമയത്ത് സ്ത്രീകളും. പുരുഷന്മാർക്ക് അങ്ങനെയൊന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും പുരുഷന്മാരും നിസ്കാരം വളരെ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തആലാനെ കൊണ്ട് നമ്മൾ അടുക്കണം. ഇങ്ങനെയുള്ള മുസീബത്തുകളൊക്കെ വരുന്നത് നമ്മളെ ദോഷം കൊണ്ട് തന്നെയാണ്. നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി വേറെ ആളുകൾ വരുന്നതും നമ്മളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഒരുങ്ങുന്നതും ഇതെല്ലാം നമ്മളെ ഈമാനും തഖ്വയും കുറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ ഈമാൻ ശക്തിയാക്കണം, നമ്മൾ തഖ്വ വർദ്ധിപ്പിക്കണം, അള്ളാഹു തആലയിലേക്ക് കൂടുതൽ അടുക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
ബഹുമാനപ്പെട്ട സയ്യിദ് ഊറ തങ്ങൾ അവർകൾ ഒരുപാട് മാസമായി എന്നോട് പറയുന്നു ഇങ്ങനെ ഒന്ന് കയറി പോകണം പോകണം എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽക്ക് പല ക്ലാസ്സും പിന്നെ എൻ്റെ പുറമെ ഇപ്പോൾ രാത്രി പ്രസംഗവും ഇതൊക്കെ കഴിഞ്ഞത് കൊണ്ട് എനിക്ക് കൂടുതൽ പ്രസംഗിക്കാൻ സമയമില്ല, സമയവും സുഖവുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരൊറ്റ കുട്ടിയില്ലാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. നിസ്കാരം അല്ലാ ആക്കരുത്, ദീനിന്റെ കാര്യം പഠിക്കാൻ ശ്രമിക്കണം. എല്ലാവരും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം. സലാത്ത് ചെല്ലുക, റസൂലുള്ളാഹിനെ മേൽ സലാത്തിനെ വർദ്ധിപ്പിക്കണം. പെണ്ണുങ്ങളുണ്ടല്ലോ അല്ലേ അപ്പുറത്ത്, അവരൊക്കെ കേൾക്കുന്നില്ലേ, ഉണ്ടാവില്ലേ? എന്നാ ഒരു സലാത്ത് ഞാൻ പറഞ്ഞേരാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും പറയുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് നിങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. അതുപോലെ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം എന്ന ദിക്ര വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര വർദ്ധിപ്പിക്കണം. എല്ലാ ദിക്റുകളും നടത്തത്തിലും നിരുത്തത്തിലും എല്ലാ സമയത്തും കഴിവിൻ്റെ പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിലേക്ക് എല്ലാവരും അടുക്കുകയും ചെയ്യണം. അല്ലാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യണം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്ന മുസീബത്ത് വലിയ മുസീബത്താണ്, ചെറുതൊന്നും അല്ല. ഈ മുസീബത്ത് ഇല്ലാതെയാവാൻ അല്ലാഹുവിനോട് എല്ലാവരും ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുക. ഒറ്റക്ക് ദുആ ചെയ്തുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് റബ്ബിനോട് പറയുക. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ട് പറയണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ദ്വാരക്ക്, ഞാൻ എൻ്റെ അടുക്ക് ഒരു ചെറിയ ദ്വാരക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ارحم الراحمايا ملك الملوكايا രാജ സയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും നീ മാപ്പ് ചെയ്തു തരണം റഹ്മാനെ. ആമീൻ പറയല്ലോ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ ബാപ്പമാരുടെയും ഉമ്മമാരുടെയും ഉസ്താദുമാരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഇവിടെ ഉറുദുസിൻ്റെ സമയത്തെല്ലാം വരാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട താജുല്ലമാർ, ഇന്ന് നമ്മളോടൊപ്പമില്ല. അവർക്ക് നീ ദർജ ഏറ്റിക്കൊടുക്കണേ. അല്ലാ, അവിടുത്തെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്, സയ്യിദന്മാരുടെ ഉമ്മ, അവർക്കും നീ ദർജ ഏറ്റിക്കൊടുക്കണേ. അല്ലാ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരിച്ചു പോയവർക്ക് നീ ഖബർ വെളിച്ചമാക്കണേ. അല്ലാ, അവർക്കെല്ലാം നീ സുഖം നൽകണേ. അല്ലാ, ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ. അല്ലാ, ആഫിയത്ത് നീട്ടിത്തരണേ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ഇസ്സത്ത് തരണേ. അല്ലാ, ഞങ്ങളെ നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ. അല്ലാ, റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. വെള്ളിയാഴ്ച രാവാണ്, അതുകൊണ്ട് നമുക്കൊരു ഫാത്തിഹാവധി ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ദ്വാരക്കും ദ്വാരന്നിട്ട് പോയാൽ മതി. എല്ലാവരും അതിൻ്റെ ഇടക്ക് നമ്മുടെ പരിപാടിയിൽ അതിനൊരു സംഭാവന ഉണ്ടെങ്കിലും ശരിയല്ല.